Alhamdulillahi kafa wa salamun ala ibadihi alladhina istafa amma ba'd. Abhivandanaya adhyakshan ee stageilum sadasyarum irikkunna ulamakkale nedakkale mutaallim suhruthukkale sahodarangale assalamu alaikum wa rahmatullahi wa barakatuh. Nammal ഇന്ന് ഈ രാത്രി ഇവിടെ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾ വിങ്ങുകയാണ്. ഇതുപോലെ ഡൽഹിയിൽ സമാധാനപരമായി എൻ ആർ സിക്കെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമര യോദ്ധാക്കൾക്കെതിരിൽ സംഘപരിവാർ ആർ എസ് എസ്സുകാരും പോലീസും ചേർന്നുകൊണ്ട് നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ചില പള്ളികളും 10-ലേറെ മരണങ്ങളും ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ അക്രമം പരിധിയില്ലാതെ തുടരുകയാണ്. ഡൽഹിയിലെ ജമുന പാർക്ക് പരിസരത്ത് ഏതാണ്ട് 5-6 കിലോമീറ്റർ ചുറ്റളവിൽ പോലീസുകാരില്ല, ഇന്ത്യൻ മിലിട്ടറി ഇല്ല, അവിടെ ഉള്ളത് സംഘപരിവാർക്കാർ മാത്രമാണ്, ആർ എസ് എസ്സുകാർ മാത്രമാണ്. നമുക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഇതിനൊരു പരിഹാരം? എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഞങ്ങൾ പരിഹരിച്ചു കൊള്ളാമെന്ന് ഇവിടെ ഭരിച്ചിരുന്ന പരമ്പരാഗത പാർട്ടികൾ പ്രഖ്യാപിക്കുന്നുണ്ടോ എന്ന് കാതോർക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ രാജ്യം ഭരിച്ച ഒരുപാട് വലിയ വലിയ പാർട്ടികളുണ്ട്, സ്റ്റേറ്റ് ഭരിച്ച പാർട്ടികളുണ്ട്. ആരെയും ഇവരുടെ രക്ഷകരായി വരുന്നതായി കാണുന്നില്ല. ഇല്ല, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ ആർ എസ് എസ്സുകാരെ തടുക്കും എന്ന് പറയുന്നതായി നമ്മൾ കേൾക്കുന്നില്ല. ശ്രീമാൻ കെജ്രിവാൾ പോലും ഒരക്ഷരവും ആ വിഷയത്തിൽ ധൈര്യസമേതം പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ദുഃഖകരമായ വസ്തുത. അതുകൊണ്ട് തന്നെ നമുക്കൊരാശങ്കയുണ്ട്. എന്താണ് ഇതിനൊരു പരിഹാരം? ഇതിന് വല്ല പരിഹാരവുമുണ്ടോ? അതല്ല, സർവമത പ്രാർത്ഥന നടത്തിയാൽ മതിയാവുമോ? ആർ എസ് എസ്സുകാരൻ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗ്രാമാന്തരങ്ങളിൽ കയറി ചെന്ന് 20 ദിവസക്കാലം വെട്ടിനുറുക്കിയപ്പോൾ ഗർഭസ്ഥ ശിശുവിനെ പോലും തൃശൂലത്തിൽ കുത്തിയെടുത്ത് അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ സർവമത പ്രാർത്ഥനയായിരുന്നു, ശീതീകരിച്ച മുറികളിൽ പ്രമേയങ്ങളായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. 20 ദിവസം കഴിഞ്ഞപ്പോ എല്ലാം കെട്ടടങ്ങിയപ്പോ 100 കണക്ക് മയ്യത്തുകൾ കുമിഞ്ഞുകൂടി. ആരുടെ മയ്യത്താ? ആരുടെ മയ്യത്താണ്? എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ? അതല്ലൊരു സർവമത പ്രാർത്ഥന നടത്തിയാൽ മതിയോ? ഇതാണ് ഞാൻ ചോദിക്കാനുള്ളത്. എനിക്ക് തോന്നുന്ന തമാശയായ ചില സംഗതികളുണ്ട്. ഉറക്കം വരുന്നില്ല എന്നത്, ഹൃദയത്തിന് വേദനയുണ്ട് എന്നത് വളരെ പ്രയാസത്തോടെ ഞാൻ അറിയിക്കുകയാണ്. കാരണം ഡൽഹി പരിസരങ്ങളിലെ ഉമ്മമാരും പിഞ്ചോമന മക്കളുമൊക്കെ ഇവരുടെ കണ്ണിൽപ്പെടാതെ കതകിൻ്റെ പുറകിലും ഗേറ്റിനുള്ളിലുമൊക്കെ പതുങ്ങിയിരിക്കുന്ന വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരുണ്ട് ഞങ്ങളെ സഹായിക്കാൻ? അവർ വാവിട്ട് നിലവിളിക്കുകയാണ്, റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ. ഇതാ വിളി ഉയരുകയാണ്, റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ, അല്ലാഹുവേ ഈ അക്രമികളിൽ ഞങ്ങളെ രക്ഷിക്ക അല്ലാഹുവേ എന്ന് ഇതാ ഡൽഹിയിൽ നേരിട്ട് വിളിക്കുകയാണ് ഉമ്മമാർ, പിഞ്ചു പൈതങ്ങൾ വിളിക്കുകയാണ്, റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ, ഈ അക്രമികളുടെ അക്രമികളായ ഫാസിസ്റ്റുകളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്ക അല്ലാഹുവേ, വജഅൽ ലനാ മിൻ ലദുങ്ക വലിയ, ഒരു സംരക്ഷകനത്താ അല്ലാഹുവേ, വജഅൽ ലനാ മിൻ ലദുങ്ക നസീറ, ഒരു സഹായിയത്താ അല്ലാഹുവേ എന്ന് വിളിക്കുകയാണ് അവർ. എന്താണ് നിങ്ങളുടെ മറുപടി? എന്താണ് മറുപടി പറയാനുള്ളത്? സർവമത പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളാം എന്നാണോ? അതല്ല റബ്ബ് പറഞ്ഞത്, വമാലക്കും ലാ തുഖാത്തിലൂന ഫീ സബീലില്ലാ والمستضعفين من الرجال والنساء والبلدان الذين يقولون
റബ്ബന അഖ്രിജിന, ഇതാണ് അല്ലാഹു പറഞ്ഞത്. ഇവർ ആശ്രയത്തിന് വേണ്ടി നിലവിളിക്കുമ്പോ നിങ്ങൾ കയ്യും കെട്ടിയിരിക്കുകയാണോ? ഒമാ ലഖും ലാ തുഖാത്തിലൂൻ, നിങ്ങൾ ഷണ്ടന്മാരാകുകയാണോ? ഇവരുടെ വിമോചനത്തിന് വേണ്ടി എന്തുകൊണ്ട് സമരത്തിനിറങ്ങുന്നില്ല എന്നാണ് റബ്ബ് ചോദിക്കുന്നത്. വൽ മുസ്തദാഫീന മിനർ റിജാലി വൻ നിസായി വൽ വിൽദാൻ, പിഞ്ചുകുട്ടികളും സ്ത്രീകളും വൃദ്ധജനങ്ങളുമൊക്കെ സഹായത്തിന് വിളിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ അക്രമികളെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സർവ പ്രാർത്ഥന ഉണ്ടാക്കിയതൊക്കെ നമ്മളെ ചില ആളുകളാണ്. 5 വർഷം മുമ്പ് നമ്മുടെ ഇവിടുത്തെ ഈ മുൻ ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരായിരുന്നു ചിദംബരം. കേൾക്കണം നിങ്ങൾ, ചിദംബരം. ആ ചിദംബരം കേരളത്തിൽ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തീവ്രവാദികളായ മുസ്ലിങ്ങളെ ക്രഷ് ചെയ്യുമെന്ന്, തീവ്രവാദികളായ മുസ്ലിങ്ങളെ ക്രഷ് ചെയ്യുമെന്ന് കേരളത്തിൽ കോഴിക്കോട് വന്ന് പ്രഖ്യാപിച്ചു പോയി. 5-6 വർഷം കഴിഞ്ഞു പ്രിയപ്പെട്ട ചിദംബരം, അദ്ദേഹം അവിടെ ജയിലിൽ കിടക്കുകയാ. എവിടെ ജയിലിൽ എന്നറിയുമോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു കൊണ്ടുപോയി 2 മാസം നിരന്തരമായി ചോദ്യം ചെയ്ത് ഒരു പായ കൊടുത്ത് അവിടെ കിടത്തിയിട്ട് അറസ്റ്റ് ചെയ്തു. ആരെ അറസ്റ്റ് ചെയ്യുന്നറിയുമോ? നമ്മുടെ മൊത്തം സംരക്ഷണ കുത്തക ഏറ്റെടുത്ത ഈ കപട മേലാളന്മാരുണ്ടല്ലോ, മതേതര മേലാളന്മാർ, ഇവരുടെ നേതാവായിരുന്ന ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് അവിടെ വെച്ചു 2 മാസം ചോദ്യം ചെയ്തിട്ട്. അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്താണ് RSS എന്ന്. അദ്ദേഹം അന്ന് പറഞ്ഞത് മുസ്ലിം തീവ്രവാദികളെ ഞാൻ ക്രഷ് ചെയ്യാൻ പോണെന്നാണ്. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ആരെ ക്രഷ് ചെയ്യുമെന്ന്. ആയത്ത് കേൾക്കുമ്പോഴും ഹദീസ് കേൾക്കുമ്പോഴും ഒന്നും ആർക്കും ചൊറിഞ്ഞു വരണ്ട. ആർക്കെങ്കിലും ചൊറിയണമെങ്കിൽ ആ ചൊറിച്ചിൽ അവരവിടെ വെച്ചോളണം. ആയത്തും ഹദീസും അള്ളാഹുവിൻ്റെതാണ്, അത് പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഞാൻ അള്ളാഹു പറഞ്ഞ ആയത്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോൾ മതേതരത്വം പൊളിഞ്ഞു പോകുന്നു തോന്നുന്നെങ്കിൽ ആ മതേതരത്വം ഞങ്ങൾക്ക് വേണ്ട, ആ മതേതരത്വം ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളെ ഉറക്കി 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 കിടത്തി ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് ഞങ്ങളുണ്ടെന്ന് ഇവന്മാർ കയറി അടിക്കുമ്പോ ഒരുത്തനും ഉണ്ടായില്ല, ഒരുത്തനും ഇല്ല. മിണ്ടുന്നില്ലല്ലോ. മിണ്ടുന്നുണ്ടോ ആരെങ്കിലും? തെരുവിൽ ഈ പാപങ്ങൾ നിലവിളിക്കുമ്പോ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? എവിടെ ഈ കപടന്മാർ? അല്ലാഹു പറഞ്ഞെന്തറിയുമോ? ഇദാ റായിതഹും തുഅജിബുക അജ്സാമുഹും, ഇങ്ങനെ ചില ആളുകളുണ്ട്, ഒരു ഭാഗത്ത് പ്രത്യക്ഷ ശത്രുക്കളുണ്ട് നമുക്കറിയാം. ഡയറക്റ്റ് അറ്റാക്ക്, ഡയറക്റ്റ് ആക്രമണം, മുസ്ലിം ഉന്മൂലനം, മുസ്ലിം ശത്രുത, മുസ്ലിം ഉന്മൂലനം ലക്ഷ്യമാക്കി വരുന്ന സംഘപരിവാരം. മറുവശത്ത് വ്യക്തമായി വരാത്ത ശത്രുക്കളെ നിങ്ങൾ കരുതിയിരിക്കണം. ഞങ്ങളാണ് സർവതുമെന്ന് പറഞ്ഞ് മഹല്ലികൾ കടയിരുന്ന്, മദ്രസകൾ കടയിരുന്ന് ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് സമുദായത്തെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി സമുദായത്തെ വെറും ഷണ്ടന്മാരാക്കി മാറ്റുന്നൊരു വിഭാഗമുണ്ട്. ഇത്തരക്കാരെ പറ്റി അല്ലാഹു പറഞ്ഞു, ഇദാ റായിതഹും തുഅജിബു കാജി സാമൂഹും, അവരെ കണ്ടാൽ അവരുടെ ആകാരവടിവ് നിങ്ങൾ അത്ഭുതപ്പെടുത്തും, അവരുടെ വസ്ത്രധാരണം നിങ്ങൾ അത്ഭുതപ്പെടുത്തും. ഇദാ റായിതഹും തുഅജിബു കാജി സാമൂഹും വൈ യഖൂലു തസ്മഉ ലികൗലിഹിം, അവരെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപൂർവ്വം കേട്ടിരിക്കും. വൈ യഖൂലു തസ്മഉ ലികൗലിഹിം കാന്നഹും ഖുശ്ബും മുസന്നദ, കാന്നഹും ഖുശ്ബും മുസന്നദ, ഇവർ നാട്ടിവെച്ച മരത്തടികൾക്ക് സമാനമാണ്, ഒന്നും ചെയ്യുകയില്ല, ഇവർ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാന്നഹും ഖുശ്ബും മുസന്നദ യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം, അവർക്ക് പേടിയാണ്, ഇത് കേൾക്കുമ്പോ പേടിയാണ്, ഇത് കേൾക്കുമ്പോ ഭയമാണ്, ഇത് കേൾക്കുമ്പോ അവർ ഓട്ടം തുടങ്ങും, ഞെട്ടോട്ടം തുടങ്ങും. അതാണ് പറഞ്ഞത്, കാന്നഹും ഖുശ്ബും മുസന്നദ യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം ഹുമുൽ അദു, അല്ലാഹു പറഞ്ഞു അവരെയാണ് സൂക്ഷിക്കേണ്ടത്. ഹുമുൽ അദു, അവരെയാണ് സൂക്ഷിക്കേണ്ടത്. ഫഹ്ദറുഹും ഖാതലഹുമുല്ലാഹു അന്നയുഫകൂൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഞാൻ നീട്ടുന്നില്ല, നിങ്ങൾ ഓർക്കാനുള്ളത്, ഞാൻ സത്യസന്ധമായി ഖുർആൻ പറഞ്ഞു, നാം വഞ്ചിതരാകരുത്. ഇവിടെ ജീവിക്കാനുള്ള അവകാശമാണ്, മുസ്ലിമായി ജീവിക്കാനുള്ള അവകാശമാണ്. ഈ അവകാശം നേടിയെടുക്കാൻ വേണ്ടി ജീവനും കൈയെടുത്തുകൊണ്ട് ഓട്ടമാണ്. ഇവിടെ ഒരു ചതിയന്മാരുടെയും ചതിയിൽപ്പെടാതെ ഈ ജനതയെ നയിക്കുക എന്ന ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾക്കാണ് ആ ബാധ്യതയുള്ളത്, ഉലമാക്കൾക്കാണ് ആ ബാധ്യതയുള്ളത്. നിങ്ങൾ ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ. അവിടെ നിങ്ങൾ കരുതേണ്ടത് റബ്ബിന്റെ തൃപ്തിയെ മാത്രമായിരിക്കണം.
Allah in the Turkey, Matra Maikanam, Matuninim Ningal Pepperdilla, Inama Dali Kimu Shaitan, Alpishajan, Akarna Kapishajan, Inama Dali Kimu Shaitan, Yuhovifu Aliahu, Avanavenda Sainetavaji Payapertigaya, Avenda Allegalavaji Payapertigaya, Inama Dali Kimu Shaitan, Yuhovifu Aliahu. Wahafuni, Ningle and the Matram Payapadu, Ingundu Muminin, Yen the Matram Payapadu, Ingundu Muminin, Adu under the Nepriamula Sahoderengale, Ner Kinernan Paranu, Arain Novikan Paradella, Vishutamaya Kuranan, Tiritan, Tiritanum, Nan and Tiritanum, Ningle and Tiritanum, E. Samudayate, Sanguberivar, Ale Til Ketiran, Nam Keridi Kuti Kutunil Kerede, and the Matramani Kibarayan. Iratri Sangabatil Pangadukuna, Pangadita, Muduvan Aligulkum, E. Samelate, Sangadi Pitcher, Muduvan Neda Kalkum, Kreatin Dabasha, Il Nibaran Tunu, Assalamu Alaikum, Rahmatullah, Hubarakatu.